ജൂലൈ 1776. 1776 ജൂലൈ 16 ഏത് ദിവസമായിരുന്നു? 1776 ജൂലൈ 16 ഏത് ദിവസം ആയിരുന്നു? ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അല്ലാണ്ടൊന്നും ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പം പഠിച്ച കൺസെപ്റ്റുകളൊക്കെ ഓർമ്മ വേണം. ലീപ് ഇയർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ലീപ് ഇയർ ആണോ ചെക്ക് ചെയ്തതിന് ശേഷം ഓൾഡ് ഡേയ്സ് വരുന്നതിന്റെ എണ്ണം വേണം. ഓരോ മാസത്തിൽ എത്ര ഓൾഡ് ഡേയ്സ് വരുന്നു എന്നറിയണം. ഓൾഡ് ഡേയ്സ് വന്നാൽ കറസ്പോണ്ടിങ് ഡേ ഏതാന്ന് അറിയണം. അതൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ദിവസം ഈ ഇയറിലെ ഈ ദിവസം ഏതാന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ 16th ജൂലൈ 1776. അപ്പൊ അതിനെ നമ്മളൊന്ന് ഒരു നമ്പർ ആക്കാൻ വേണ്ടി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ 1776 ജൂലൈ 16 എന്ന് വെച്ചാൽ 1776 എന്ന് പറഞ്ഞ വർഷം മുഴുവനായിട്ടില്ല. 1776 ജൂലൈ 16 വരെയുള്ള അതിന് ശേഷമുള്ളത് നമുക്ക് വേണ്ട. 1776 ജൂലൈ 16 ആണ് അവിടെ ചോദിച്ചത്. അപ്പൊ അവിടെ ചെയ്യുമ്പം 1775 എന്ന് പറഞ്ഞ അത്രയും വരെയുള്ള വർഷം ഫുൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. 1775 എന്ന് പറഞ്ഞാൽ അത് വരെയുള്ളത് ഫുൾ ആയിട്ട്. 1776 പകുതിയുള്ളൂ, ജൂലൈ വരെയുള്ളത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ 1775 പ്ലസ് പിരീഡ് ഫ്രം 1/1776 ടു 16/7/1776 എന്ന് വെച്ചാൽ 1775 എന്ന് പറഞ്ഞ ഇയറുകൾ ഫുൾ ആയിട്ട് എടുക്കുക. അതിനുശേഷം 1776 ജനുവരി 1 തൊട്ട് ജൂലൈ 16 വരെയുള്ള ദിവസങ്ങളും, ജനുവരി 1 തൊട്ട് ജൂലൈ 16 വരെയുള്ള ദിവസങ്ങളും. അപ്പൊ 1775 എന്ന് പറഞ്ഞ വർഷങ്ങളും അത്രയും വരെയുള്ള വർഷം ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്തു. 1776 ജനുവരി 1 തൊട്ട് ജൂലൈ 16 വരെയുള്ള ദിവസങ്ങൾ. അപ്പൊ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്നുവെച്ചാൽ 1776 ഫുൾ ആയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തത്. 1775 പ്ലസ് പിരീഡ് ഫ്രം ജനുവരി 1/1776 ടു ജൂലൈ 16/1776 അതുവരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പീരീഡിനെ കൺസിഡർ ചെയ്യുവാണ്. നെക്സ്റ്റ് കൗണ്ടിങ് ഓഫ് ഓൾഡ് ഡേയ്സ്. ഇനിയാണ് നമുക്ക് നമ്മുടെ ടിപ്സ് മോളി പറഞ്ഞ ടിപ്സ് ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓൾഡ് ഡേയ്സ് കൗണ്ട് ചെയ്യണം, ഓൾഡ് ഡേയ്സ് കൗണ്ട് ചെയ്യണം. അതൊരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു മെത്തേഡ് ആണ്, എങ്ങനെ നമുക്ക് ഓൾഡ് ഡേയ്സ് കൗണ്ട് ചെയ്യാം. ഇവിടെ മുതലാണ് നിങ്ങൾ സ്റ്റെപ്സ് എങ്ങനെ വരുന്നു എന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. ഓൾഡ് ഡേയ്സ് എങ്ങനെ കൗണ്ട് ചെയ്യാം. നമ്പർ ഓഫ് ഓൾഡ് ഡേയ്സ് ഇൻ 1116 വരുന്ന 1600 ഇയേഴ്സിൽ, 1600 എന്ന് പറഞ്ഞ ഇയറുകളിൽ, 1600 എന്ന് പറഞ്ഞാൽ എന്താണ്, 400 മൾട്ടിപ്പിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. 1600 എന്ന് പറഞ്ഞാൽ 400 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 400 മൾട്ടിപ്പിൾ വരുന്ന എപ്പോഴും എന്തായിരിക്കും, എന്ത് ഇയർ ആണ്, ലീപ് ഇയറുകളാണ്. അപ്പൊ 400 മൾട്ടിപ്പിൾ ആണ് എന്ത് വരുന്നത്, 1600. 1600 ഓൾഡ് ഡേയ്സിന്റെ എണ്ണം എന്താണ്, സീറോ ആയിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, 400 മൾട്ടിപ്പിൾസ് വരുന്ന ഇയേഴ്സിന്റെ ഓൾഡ് ഡേയ്സ് സീറോ ആണ്. അപ്പൊ 1600 എന്ന് പറഞ്ഞാൽ ഓൾഡ് ഡേയ്സ് എന്താണ്, സീറോ ആണ്. നമ്മൾ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം, സീറോ എന്ന് പറഞ്ഞ ഓൾഡ് ഡേയ്സ് ഒക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോബ്ലത്തിൽ എളുപ്പമാണ്. അതുകൊണ്ടാണ് 1600 എന്ന് പറഞ്ഞതിന്റെ ഓൾഡ് ഡേയ്സ് കൗണ്ട് ചെയ്താൽ അത് സീറോ ആണ്. 1600 ഓൾഡ് ഡേയ്സ് എന്താണ്, സീറോ ആണ്. 1600 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, 400 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1600 ഓൾഡ് ഡേയ്സിന്റെ എണ്ണം സീറോ ആണ്. അപ്പൊ നമ്പർ ഓഫ് ഓൾഡ് ഡേയ്സ് ഇൻ 1600 ഇയേഴ്സ് ഈസ് ഈക്വൽ ടു സീറോ എന്നായിരുന്നു. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിൽ വേണം. 1775 എന്ന് പറഞ്ഞ ഇയർ നമ്മൾ ആദ്യം എടുത്ത് ചെയ്യണം. 1775 എടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എത്ര വരെയായി, 1600 വരെയുള്ളത് ഞാൻ ചെയ്തു വെച്ചു. 1600 വരെയുള്ളതിന്റെ ആൻസർ ഓൾഡ് ഡേയ്സിന്റെ എണ്ണം സീറോ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എത്ര വരുന്നുണ്ട്, 175 വർഷം കൂടെ ഇവിടെ ബാക്കിയുണ്ട്. ഇത് 1775 ആകാൻ, അതിനുശേഷം ഞാൻ 100 എടുത്തു. 100 ഓൾഡ് ഡേയ്സിന്റെ എണ്ണം എത്രയാണ്, 5 ആണ്. ഈ ഓൾഡ് ഡേയ്സിന്റെ എണ്ണം 100 എത്രയാണ്, 5 ആണ്. ഓ, 100 എന്ന് പറഞ്ഞതിന്റെ ഓൾഡ് ഡേയ്സ് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 100 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, റിമൈൻഡർ എത്ര വരുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത്. റിമൈൻഡർ വരുന്നു. അപ്പം അതാണ് ഓൾഡ് ഡേയ്സ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതാണല്ലോ ഓൾഡ് ഡേയ്സ്. ഡിവൈഡ് ചെയ്ത് എടുത്തു, അപ്പൊ അവിടെ എന്താണ്, 5 ആണ്. 100 ഓൾഡ് ഡേയ്സിന്റെ എണ്ണം 5 ആണ്. ഓൾഡ് ഡേയ്സിന്റെ എണ്ണം അതിനകത്ത് വരുന്ന എന്താണ്, ഇയേഴ്സ് വരുമ്പോൾ, ഇയേഴ്സ് വരുമ്പോൾ എന്താണ് നമ്മൾ അത് ചെയ്തെടുക്കണം. 100 ഇയേഴ്സിന്റെ 5 ആണ്. അടുത്ത് വരുന്നത് 75 ഇയേഴ്സിന്റെ. ഇപ്പൊ നമുക്ക് എത്രയായി, 1600 പ്ലസ് 100 ആയി, ഇനി പ്ലസ് 75 ഇയേഴ്സ്. 75 ഇയേഴ്സ്, 75 ഇയേഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെഞ്ചുറീസ് അല്ലാത്തത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സെഞ്ചുറീസ് അല്ലാത്തത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് തന്നെ അതിന്റെ ആൻസർ കാണണം. 75 വരെയുള്ള നമ്പറുകൾ നോക്കുക. 75 വരെയുള്ള നമ്പറിനകത്ത് 4 മൾട്ടിപ്പിൾസ് വരുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. 75 വരെയുള്ള നമ്പറിനകത്ത് 4
മൾട്ടിപ്ലസ് വരുന്ന നമ്പർ ഏതൊക്കെയാ നോക്കുക, എന്ന് വെച്ചാൽ 4, 8, 12, 16 അങ്ങനെയുള്ള നമ്പറുകൾ എണ്ണിയെടുക്കുക. അങ്ങനെ എത്ര എണ്ണം നോക്കുക, 75 വരെ ആകുമ്പോൾ 4 ന്റെ മൾട്ടിപ്ലസ് 4 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക, നമുക്കറിയാം. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടിയാൽ മതി, അത് എത്ര എണ്ണം ആയിരിക്കും, 18 എണ്ണം. ആ 18 എണ്ണം എന്താണ്, ലീപ് ഇയർ ആണ്. 4 ന്റെ മൾട്ടിപ്പിൾ വരുന്നതൊക്കെ എന്താണ്, ലീപ് ഇയർ ആണ്. ആ കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യും. അപ്പൊ 4 ന്റെ മൾട്ടിപ്പിൾ വരുന്ന 18 എണ്ണം ഉണ്ട്, ആ 18 എണ്ണം എന്താണ്, ലീപ് ഇയർ ആണ്. അപ്പൊ 18 ലീപ് ഇയർ ആണെങ്കിൽ 75 എണ്ണത്തിൽ 75 ഇയേഴ്സിൽ 18 ഇയേഴ്സ് ലീപ് ഇയർ ആണെങ്കിൽ ബാക്കി വരുന്ന 57 ഇയേഴ്സ് എന്തായിരിക്കും, നോർമൽ ഇയർ ആയിരിക്കും. അപ്പൊ 18 ലീപ് ഇയേഴ്സും വരും, 57 നോർമൽ ഇയേഴ്സും വരും. 18 ലീപ് ഇയേഴ്സും വരും, 57 നോർമൽ ഇയേഴ്സും വരും. അപ്പൊ നമ്മൾ ചെയ്യുമ്പം ലീപ് ഇയറിന്റെ ഓഡ് ഡേയ്സിന്റെ എണ്ണം നമുക്ക് 2 ആണെന്നറിയാം. ലീപ് ഇയർ 18 ലീപ് ഇയർ ഉണ്ട്, ലീപ് ഇയറിന്റെ ഓഡ് ഡേയ്സിന്റെ എണ്ണം ഞാൻ മുകളിൽ പറഞ്ഞു തന്നു, ലീപ് ഇയറിന്റെ ഓഡ് ഡേയ്സ് 2 ആണ്. 18 × 2 = 2 പ്ലസ് നോർമൽ ഇയറിന്റെ ഓഡ് ഡേയ്സ് 1 ആണ്. നോർമൽ ഇയറിന്റെ ഓഡ് ഡേയ്സ് എന്താണ്, 1 ആണ്. നോർമൽ ഇയറിന്റെ ഓൾ ഡേയ്സ് 1 ആണ്. അപ്പൊ 57 × 1. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ 93 കിട്ടും. 18 × 2 + 57 × 1 ഓൾ ഡേയ്സ്, അത് 93 കിട്ടും. 93 ഓൾ ഡേയ്സ് കിട്ടും. 93 ഓൾ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയ നമ്പർ വേണ്ട, നമ്മൾ അതിന് എന്താക്കണം, 93 ഓൾ ഡേയ്സ് നമുക്ക് 7 നെക്കഴിഞ്ഞും കുറച്ച് കൊണ്ടുവരണം. എങ്ങനെ, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരിക്കലും ഓൾ ഡേയ്സിന്റെ എണ്ണം 7 ന്റെ അങ്ങോട്ട് വരാൻ പാടില്ല, താഴെ വരാൻ പാടില്ല, 7 ന് താഴെ വരാൻ പാടില്ല. 0 to 6 ഓൾഡ് ഡേയ്സ് വരാൻ പാടുള്ളൂ. അപ്പൊ 93 ഓൾഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇനി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 13 വീക്ക്. 13 വീക്ക് കിട്ടി പ്ലസ് 2 ഡേയ്സ് റിമൈൻഡർ വന്നു. 13 വീക്കും കിട്ടി പ്ലസ് 2 ഡേയ്സ് റിമൈൻഡർ വന്നു. അപ്പൊ 13 വീക്സ് + 2 ഡേയ്സ് റിമൈൻഡർ = ആ റിമൈൻഡർ വരുന്നതാണ് എന്ത്, അതാണ് നമ്മൾ പഴയ കോൺസെപ്റ്റ് ആലോചിക്കേണ്ടത്. റിമൈൻഡർ വരുന്ന ആ ദിവസത്തിനാണ് എന്ത് പറയുക, ഓഡ് ഡേയ്സ് എന്ന് പറയുക. ആ ഓഡ് ഡേയ്സ് ആണ് എന്ത്, 2 ഓഡ് ഡേയ്സ്. അപ്പൊ നമ്മൾ 1775 വരെ ഉള്ളതൊക്കെ എടുത്തു വെച്ചു, എങ്ങനെ അത് വരെ നമ്മൾ ഇവിടെ ചെയ്തെടുത്തു. 1600 ന് 0 ഓഡ് ഡേയ്സ്, 100 ന് 5 ഓഡ് ഡേയ്സ്, ബാക്കി വരുന്നത് 2 ഓഡ് ഡേയ്സ്. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തു. അപ്പൊ ഇതൊക്കെ ഒരു വട്ടം കൂടെ നമുക്ക് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റെപ്പ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു തവണ കൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒറ്റയടിക്ക് നമുക്ക് ഈ തിയറീസ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഒരു വട്ടം കൂടി ഞാനിത് റിപ്പീറ്റ് ചെയ്തു തരും. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മൾ 1775 വരെ നമ്മൾ ചെയ്തു, 1775 വരെ. അപ്പൊ 1775 ചെയ്തപ്പോൾ 1600 ന്റെ 0, 100 ന്റെ 5, 75 ന്റെ 2. അപ്പൊ 0 + 5 + 2 എത്രയാണ്, 7 ആണ്. 7 എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാ, 0 എന്നുള്ള കൺസെപ്റ്റ് തന്നെ വന്നു. 7 വരാൻ പാടില്ല, 7/7 എന്താണ്, 0 ആണ്. അപ്പൊ 1775 വരെയുള്ള നമ്മൾ ചെയ്തെടുത്തു. എങ്ങനെ, ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തു, വന്നിരിക്കുന്ന റിമൈൻഡർ എല്ലാം കൂട്ടി ഓഡ് ഡേയ്സിന്റെ എണ്ണം കൗണ്ട് ചെയ്തു, 7 കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, 1776 എന്ന് പറഞ്ഞ വർഷത്തിലേക്ക് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. 1776 ജനുവരി 1 മുതൽ ജൂലൈ 16 വരെയുള്ള ദിവസങ്ങൾ നമുക്ക് എണ്ണിയെടുക്കണം. 1776 ജനുവരി 1 മുതൽ ജൂലൈ 16 വരെയുള്ളത്. അപ്പൊ നമ്മൾ 1776 എന്താണെന്ന് നോക്കണം. 1776 4 ന്റെ മൾട്ടിപ്പിൾ ആണോ, നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. 1776 4 ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എന്താണ് അത്, ലീപ് ഇയർ ആണ്. ലീപ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി 29 ഡേയ്സ് വരും. അപ്പൊ അത് വെച്ചിട്ട് വേണം ഇതിന്റെ ഡേയ്സ് എണ്ണാൻ വേണ്ടി. ജനുവരി 31 ദിവസം ഉണ്ട്, ഫെബ്രുവരി 29, മാർച്ച് 31, ഏപ്രിൽ 30 ദിവസം, മെയ് 31 ദിവസം, ജൂൺ 30 ദിവസം, ജൂലൈ 16 വരെ നമുക്ക് വേണ്ട. അപ്പം ജൂലൈ 16 ഇതെല്ലാം കൂടെ കൂട്ടുക. എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ 198 ഡേയ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ 198 ഡേയ്സ് കിട്ടും. നമുക്ക് ഈ കിട്ടുന്ന നമ്മൾ എന്ത് ചെയ്യണം, ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ വീക്കും ആക്കുക, ഡേയ്സും ആക്കുക. റിമൈൻഡർ വരുന്നതാണ് എന്ത്, ഡേയ്സ്. അപ്പൊ 198 ഡേയ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 28 വീക്സ് + 2 ഡേയ്സ് എന്ന് കിട്ടും. 28 വീക്സ് + 2 ഡേയ്സ്. ആ റിമൈൻഡർ വരുന്ന 2 ആണ് എന്ത്, ഓൾഡ് ഡേയ്സ്. ആ റിമൈൻഡർ വരുന്ന 2 ആണ് എന്ത്, ഓൾഡ് ഡേയ്സ്. അപ്പൊ നമുക്കിനി ടോട്ടൽ ഓൾഡ് ഡേയ്സ് കൗണ്ട് ചെയ്യാം. ടോട്ടൽ ഓൾഡ് ഡേയ്സ് കൗണ്ട് ചെയ്യാം. അപ്പൊ നമ്മൾ മുകളിൽ ചെയ്ത് വെച്ച ഓൾഡ് ഡേയ്സ് അവിടെ തന്നെയുണ്ട്, 0 + 5 + 2, അതാണ് ആ മുകളിൽ കൗണ്ട് ചെയ്ത് വെച്ച ഓൾഡ് ഡേയ്സ്. ഇനി താഴെ വരുന്ന ടോട്ടൽ ഓൾഡ് ഡേയ്സ് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 0 + 5 + 2, ഇപ്പം വന്ന ഈ ജനുവരി 1 തൊട്ട് ജൂലൈ 16 വരെയുള്ളതിന്റെ ഓൾഡ് ഡേയ്സ് 2 ആണ്. അപ്പൊ ആ 2 കൂടി ഇവിടെ കൂട്ടും. അപ്പൊ എന്ത് കിട്ടും, 9 കിട്ടും. അപ്പൊ ആ 9 കിട്ടിയാൽ 7 നെക്കഴിഞ്ഞും കൂടുതലാണ്, 6 ന്റെ മുകളിലേക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്യണം, 9 വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 9/7 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്ത് വരും, 2 വരും. റിമൈൻഡർ
ടു വരും. അപ്പൊ റിമൈൻഡർ ടു വന്നാൽ ഓഡ് ഡേ ആണ് ആ റിമൈൻഡർ. അപ്പൊ ഓഡ് ഡേ എന്താണ്? ടു ആണ്. അപ്പൊ ഓഡ് ഡേ ടു എന്ന് പറഞ്ഞാൽ, ഓഡ് ഡേ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനി ആണ് ലാസ്റ്റ് കിട്ടിയ ഓഡ് ഡേ. ഇതിപ്പൊ നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ആൻസർ ആണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഈ ഫൈനൽ ആൻസർ കണ്ടെത്തുന്നത്. ഓഡ് ഡേ ടു എന്ന് കിട്ടും. അപ്പൊ ടു എന്ന് ഓഡ് ഡേ ഏതാന്ന് നോക്കുക. നമുക്ക് ആ മുകളിൽ പഠിച്ച ടേബിൾ, സീറോ ആണെങ്കിൽ സൺഡേ, വൺ ആണെങ്കിൽ മൺഡേ, ടു ആണെങ്കിൽ ട്യൂസ്ഡേ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ട്യൂസ്ഡേ എന്ന് കിട്ടി. 1776 ജൂലൈ 16